ഹായ് ഇന്ന് നമുക്കൊരു റിയൽ ഹിസ്റ്റോറിക്കൽ ഡ്രാമ ത്രില്ലർ പരിചയപ്പെടാം ഫ്ലോറിയൻ ഗൾഡൻബർഗിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പോയിത്തിറങ്ങിയത്രം കൊളോണിയെയർഹോസ്റ്റസായ ലെന ചിലിയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തന്റെ കാമുകനായ ഡാനിയലിനെ കാണാൻ എത്തിയതാണ് എന്നാൽ ചിലിയിലെ ദുർഭരണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ പിടിച്ചു കേണൽ അഗസ്റ്റോ പിനോച്ചറ്റിൻ്റെ പട്ടാളം എത്തുന്നു സമര നേതാക്കന്മാരെ പിടിച്ച് മറ്റാർക്കും അറിയാത്ത വിധം എങ്ങോട്ടോ കൊണ്ടുപോകുന്നു ലെനയുടെ ഡാനിയലിനും അത്തരത്തിൽ തന്നെ സംഭവിക്കുന്നു പിന്നീട് ലെന ഡാനിയലിനെ അന്വേഷിച്ച് കൊളോണിയ ഡിഗ്നിഡാഡിൽ എത്തിപ്പെടുന്നു പുറമേന്ന് നോക്കുന്നവർക്ക് ഒരു മതപഠന കേന്ദ്രം എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അതിനുള്ളിലെ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു പിന്നീട് സർവൈവർ മൂഡിലേക്ക് കടക്കുന്ന ചിത്രം പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് പറയുന്നത് കഥ കൃത്യമായി പ്രേക്ഷകനിൽ രജിസ്റ്റർ ചെയ്യാനാവും വിധം തുടക്കം മുതൽ ആദ്യ പകുതി അവസാനിക്കുന്നത് വരെ സ്ലോ പേസിലാണ് മുന്നേറുന്നത് അത് കഴിഞ്ഞ് വളരെയധികം ക്യൂരിയോസിറ്റി അറിച്ച് ത്രില്ലിംഗ് ആയി തന്നെ ചിത്രം കഥ പറയുന്നു യഥാർത്ഥ സംഭവങ്ങളെ മുൻനിർത്തി എടുത്ത ചിത്രം അന്നത്തെ അക്രമങ്ങളെയും അവിടുത്തെ ആചാരങ്ങളുടെയും തുറന്നുകാട്ടലാവുന്നു എം ആ വാട്സൺ ലെന എന്ന കഥാപാത്രമായി ജീവിച്ച പോലെ തോന്നി മികച്ച സപ്പോർട്ടിംഗ് ആക്ടറിനുൾപ്പെടെ ജർമ്മൻ അവാർഡ്സിന്റെ അഞ്ച് നോമിനേഷനുകളും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മേക്കിംഗ് കൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർക്കാഴ്ച ആവുന്നതിനൊപ്പം നിറഞ്ഞു നിൽക്കുന്ന വിഷ്വൽസും സിനിമയെ വേറിട്ട് നിർത്തുന്നു സിനിമ നിങ്ങളും കണ്ടുവയ്ക്കുക സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ മറ്റു സിനിമകളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ